ഉമ്മൻചാണ്ടി കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചികിത്സയ്ക്ക് പ്രശ്നമൊന്നുമില്ല, പാർട്ടിയും കുടുംബവും സപ്പോർട്ട് തരുന്നുണ്ട്. മകൻ ചാണ്ടി ഉമ്മനും ഫേസ്ബുക്ക് ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ആശയക്കുഴപ്പം ഇല്ലാന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നു. പക്ഷെ ഇപ്പോഴും മാധ്യമ വാർത്തകൾ വരുവാണ്, ചെറിയ ആശയക്കുഴപ്പം ഉണ്ട്, മെഡിക്കൽ ബോർഡ് വെച്ച് അന്വേഷിക്കണം, പരാതി കൂട്ടത്തോടെ പോവുകയാണ്. മോളെ ലക്ഷ്മി, അത് യഥാർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഉമ്മൻചാണ്ടി ബാംഗ്ലൂർ പോയി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വീണ്ടും ബാംഗ്ലൂർ പോകേണ്ട സമയമായി എന്നുള്ളതാണ് അനിയനും ബന്ധുക്കളും പറയുന്നത്. പക്ഷെ ചാണ്ടി ഉമ്മൻ നമ്മളെ രാഹുൽ ഗാന്ധി കൊടുത്ത് നടക്കാൻ പോയി. അപ്പൊ വീട്ടിലാളില്ല, വീട്ടിലുള്ളവർ ഭാര്യ ഒരു നല്ല സ്ത്രീയാണ്, അവര് പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോഴത്തേന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ചികിത്സിക്കുന്നില്ല എന്നൊരു പരാതിയാണ് നാട്ടുകാർക്കുണ്ടായി. അതിന്മേൽ വെച്ചുണ്ടായ ഒരു തർക്കമ്പുകളൊക്കെയാണിത്. പക്ഷെ ഏതായാലും അത് മോശമായി പോയി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ചികിത്സിക്കാൻ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ. ഏതായാലും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് കാണുന്നതിന് സന്തോഷമുണ്ട്. ഏതായാലും ഉടനെ തന്നെ കൊണ്ടുപോകുന്നു എന്നാണ് കേട്ടത്, നന്നായി വർത്താൻ. പിന്നെ വേറൊരു കാര്യമാണ്, ഗവൺമെന്റ് ഒരു ഉത്തരവാദിത്തം, മുൻ മുഖ്യമന്ത്രി ഇഷ്യൂ ആകുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഉണ്ട്, ആ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതായിരുന്നു ഗവൺമെന്റ് എന്നൊരു അഭിപ്രായം ഞാൻ പറയുന്നത്. എന്താണ്, എന്ത് ഒരു തർക്കം ഉണ്ടെങ്കിൽ അന്വേഷിക്കാനുള്ള ബാധ്യത ഇല്ലേ ഗവൺമെന്റിന്? അത് ആ കാര്യത്തിൽ പിണറായി ഒരു 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 നിസ്സംഗഭാവം കാണിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും പ്രശ്നം തീർക്കാൻ നന്നായി. ഇപ്പൊ പ്രശ്നം പരിഹരിക്കപ്പെട്ട ആശുപത്രി വന്നു കഴിഞ്ഞു, അതിനുള്ള നടപടി ആയിട്ടുണ്ട്. ഞാനല്ലെങ്കിൽ 4 ദിവസം 5 ദിവസം മുമ്പ് ഞാന് അങ്ങോട്ട് തിരുവനന്തപുരത്ത് ഈ കാര്യത്തിൽ പോകാൻ തയ്യാറായ ആളാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങൾക്ക് കുറെ കോൺഗ്രസിലെ ഹാക്കന്മാരെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പോകാൻ തീരുമാനിച്ചപ്പോഴാണ് ഈ തീരുമാനത്തെ ഇങ്ങനെ വന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നത്. ഇനി എന്തെങ്കിലും വീഴ്ച വന്നാൽ നേരിട്ടങ്ങ് ഇറങ്ങുമോ? എന്താ സംശയം, ഉമ്മൻചാണ്ടി എപ്പോഴാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ജനങ്ങളടങ്ങും ഇടപെടും. രാഷ്ട്രീയം വിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങളല്ലേ? അതായത് അദ്ദേഹത്തെ ഏറ്റവും ഉദ്ധരിച്ച ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് പരസ്യം അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞതാണ് ഞാൻ. ഞങ്ങൾ തെറ്റാണെന്ന് എനിക്കറിയാം, ഞാൻ അദ്ദേഹം ക്ഷമ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വളരെയേറെ നല്ല ബന്ധമാണ് അദ്ദേഹം ഞാനുമായിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ യാതൊരു സംശയമില്ല, ഒരു പൈസ ഒരു ഉത്തരവ് തരണ്ട, എന്റെ കയ്യിലേക്ക് പണം മുടക്കി ഞാൻ അദ്ദേഹത്തെ ചികിത്സിക്കാൻ തയ്യാറാണ്. തമാശ പറഞ്ഞല്ല, 100% ആത്മാർത്ഥമായിട്ട് പറയുന്നു. ആർക്കെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും ഉൾപ്പെടെ ചെയ്തുകൊണ്ട് എന്നെ വേണേ എന്റെ വസ്തു കിട്ടുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചികിത്സിക്കാൻ തയ്യാറാണെന്ന് പരസ്യമായിട്ട് ഇത് ജനത്തോട് പറയുന്നു. ഒരു സംശയം വേണ്ട.